ഭാഗം ഗുരുവേ. ശിവറാം, ഞാൻ ഈ മണ്ണിൽ കാലുകുത്തിയ നിമിഷം മുതൽ നിന്റെ സാന്നിധ്യം എന്റെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. അങ്ങക്ക് അതിനുള്ള ക്രാന്തശക്തി ഉണ്ടെന്ന് എനിക്കറിയില്ലേ? അങ്ങനെ സൃഷ്ടിയെക്കുറിച്ചും സ്ഥിതിയെക്കുറിച്ചും പഠിപ്പിച്ചു, സംഹാരത്തെക്കുറിച്ച് പഠിപ്പിച്ചില്ല. അതെന്റെ ധർമ്മമല്ല. അങ്ങനെ വേദങ്ങൾ പഠിപ്പിച്ചു, അധർവം പഠിപ്പിച്ചില്ല. അതെന്റെ മതമല്ല. ശിവറാം, ദൈവിയെ നീ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ നിർത്തണം. അതെങ്ങനെ ഗുരുവേ? ഈ പാഴ്ശരീരം ചാരമാകുന്നതുവരെ ആത്മാന്വേഷണമാണ് അങ്ങനെ പഠിപ്പിച്ചത്. പക്ഷെ നീ നിന്റെ പാഠങ്ങൾ തെറ്റിയുരുവിടുന്നു, നിന്റെ കർമ്മങ്ങൾ വഴിതെറ്റുന്നു. നീ ചെയ്യുന്ന ആത്മാന്വേഷണമല്ല, ആത്മനാശമാണ്. ഗുരു നിന്നെന്ന് കരുതരുത്. ഇന്ന് അങ്ങ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്തോ അതെന്റെ നാശമാണ്. സ്വയം നാശത്തിന് കീഴടങ്ങുന്നത് ആത്മഹത്യയാണ്. ആത്മഹത്യ പാപമാണെന്നാണ് ശാസ്ത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങ് ഇതിൽ നിന്ന് പിന്മാറണം. നമ്മൾ പിരിഞ്ഞതിന് ശേഷം നിനക്ക് വഴികളവിടെ തെറ്റിയിരിക്കുന്നു. നിങ്ങൾ തെറ്റിച്ച വഴികളിൽ നിന്നും ഞാൻ നേർവഴികൾ തേടുകയായിരുന്നു. നിങ്ങൾ ഹിരൺമയ പാത്രങ്ങൾ കൊണ്ട് മൂടിയ സത്യത്തിന്റെ മുഖം എത്രമാത്രം വികൃതമാണെന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. ആ തിരിച്ചറിവാണ് എന്നെ ഈ ഞാനാക്കിയത്. ഇന്ന് എന്റെ നിലനിൽപ്പ്, അതായത് മോക്ഷം, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. എന്തിൽ നിന്നുള്ള മോക്ഷമാണ് നീ ആഗ്രഹിക്കുന്നത്? ഊർമ്മളയിൽ നിന്നോ? എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷേ നീ ഇന്ന് അനുഷ്ഠിക്കുന്ന ഈ കർമ്മങ്ങളിൽ നിന്ന് പിന്മാറണം. ആഭിചാരം കൊണ്ട് സുശക്തമെന്ന് കരുതി നീ സൃഷ്ടിച്ചിരിക്കുന്ന രക്ഷാവലയങ്ങൾ മാറ്റണം. വർഷങ്ങളുടെ തപം കൊണ്ട് എന്റെ ആവനാഴിയിൽ ഞാൻ നേടിയ അസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് നിരായുധനായി നിൽക്കണം അല്ലേ? മരണത്തിന്റെ കാലച്ച കേൾക്കുന്നവന്റെ വിഹുലതയാണ് നിന്റെ ചിരിയും ദുർബലതയാണ് നിന്റെ കാൽവെപ്പുകളിൽ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഊർമ്മളെ ഞാൻ ബന്ധിക്കാം. നിനക്കൊരു പോർലേൽക്കാതെ, പൂജയ്ക്കൊന്നും സംഭവിക്കാതെ. തന്ത്രശാലിയായ ഒരു കുറുക്കനെയാണ് സാത്വികനായ എന്റെ പഴയ ഗുരുനാഥനിൽ ഞാൻ കാണുന്നത്. ഇല്ല, ഞാൻ പിന്മാറില്ല. അവളുടെ മരണം അനിവാര്യമാണ്. പൂജയിൽ നിന്നും ഊർമ്മിള പുറത്തു വരാൻ പാടില്ല. ഗർഭപാത്രത്തിൽ മരിക്കുന്ന ചാവിള്ളയെ പോലെ ഊർമ്മിള പൂജയോടൊപ്പം മരിക്കും. മരിച്ചേ തീരൂ. അതിന് നീ പഠിച്ച വിധികൾ പോരാതെ വരും ശിവറാം. നിന്റെ നാശം നീ സ്വയം വിളിച്ചു വരുത്തുന്നു. നിനക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന മരണത്തിന്റെ കറുത്ത വവ്വാലുകളെ ഞാൻ കാണുന്നു. മൃതയെ നിശ്ചയിക്കുന്ന ഗോളങ്ങളുടെ സഞ്ചാരപഥങ്ങൾ തിരിച്ചുവിടാനുള്ള മാന്ത്രിക ശക്തി ശിവറാമന് സ്വായത്തമാണ്. വെളിപ്പുറത്തുള്ള ദേവതകൾ കത്തിച്ച ദീപത്രയം എന്റെ നിലവറയിൽ ഉള്ളിടത്തോളം ഞാൻ അമരനാണ്. എന്റെ ശിഷ്യരിൽ അസുരത്വം ഏറ്റവും അധികം ഉണ്ടായിരുന്നവൻ നീയാണ്. ഇന്ന് ഞാൻ അറിയുന്ന ഏറ്റവും വലിയ വിഡ്ഢിയും നീയാണ്. ശിഷ്യ, നിനക്ക് വേണ്ടി പാഴാക്കിയ സമയത്തിനും വാക്കുകൾക്കും വേണ്ടി ഞാൻ ഇന്ന് ദുഃഖിക്കുന്നു. ഇനി നമ്മൾ തമ്മിൽ മറ്റൊരു നേർക്കാഴ്ച ഉണ്ടാവില്ല. ഞാൻ അന്നേ അങ്കിളിനോട് പറഞ്ഞിരുന്നതാ, ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്ന എന്തിനാണ്. ദിസ് വിൽ മേക്ക് ദീസ് ബ്രാറ്റ്സ് ഇൻഡിപെൻഡന്റ് എന്നായിരുന്നു അങ്കിളിന്റെ ധാരണ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എനിവേ, ഇറ്റ്സ് റിയലി എ സ്കെയറി എക്സ്പീരിയൻസ്. സ്റ്റീഫൻ കിങ്ങിന്റെ പുസ്തകത്തിലോ മറ്റോ വായിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ പൂജയുടെ അടുത്ത് ആരാ ഉള്ളത്? അങ്കിളും അശ്വതിയുണ്ട്. പാവം, ഹീസ് ടോട്ടലി ഷാറ്റേർഡ്. അവളുടെ അമ്മ ഇതുവരെ വിവരം അറിയിച്ചിട്ടില്ല. ചേട്ടാ, നിങ്ങൾ വന്നിട്ടോ?
നിങ്ങൾ രണ്ടും മുറി വയ്ക്കൂ. കാര്യം പറ എന്താ പറ്റി? ആഭിചാരം ചെയ്യുന്ന ആരുടെ ഒരു രക്ഷാകവചമാണിത്. വടക്കേ ഇന്ത്യയിലെ ചില ആദിവാസി സമൂഹങ്ങളാണ് ഇതുപോലുള്ള മുദ്രകൾ ഉപയോഗിക്കുന്നത്. എന്തോ ഒരു ദുരൂഹത ഉണ്ടായാലും പല പ്രാവശ്യം എനിക്ക് അനുഭവമുണ്ട് ഇയാൾ ഈ ചുറ്റുവട്ടത്ത് കിടന്ന് കറങ്ങുന്നത്. ശിവരാമന്റെ അടിമയോ ആശ്രിതനായിരിക്കും അയാള്. കാരണം ഇതുപോലൊരു മുദ്ര ശിവരാമന്റെ കയ്യിൽ കണ്ടതായി ഞാൻ ഓർക്കുന്നു. ഒരുപക്ഷെ ഈ ഏലസായിരിക്കും അവന്റെ മനയിലേക്കുള്ള എൻട്രി പാസ്. ഏലസ് ഇല്ലാത്തവരുടെ പാദസ്പർശങ്ങൾ പോലും മണത്തെറിയാനുള്ള ക്രാന്തശക്തി ശിവരാമനുണ്ട്. നിങ്ങൾക്കറിയോ ശിവരാമന്റെ ശക്തിയുടെ സിരാകേന്ദ്രം എന്താണെന്ന്? മൂന്ന് കെടാവിളക്കുകളാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ അയാൾ കാത്തുസൂക്ഷിക്കുന്ന ദീപത്രയം. ഓരോ വിളക്കും അഭൗമമായ ഓരോ ശക്തിയുടെ പ്രതീകങ്ങളാണ്. പൂർമ്മബുദ്ധി, മാന്ത്രികം, കായികബലം. ആ വിളക്കുകൾ കത്തി നിൽക്കുന്നിടത്തോളം ശിവറാം അജയനാണ്. അയാളെ കീഴടക്കണമെങ്കിൽ അത് കിടണം. ആ വിളക്കുകൾ കിടുമ്പോ എന്ത് സംഭവിക്കും? അവന്റെ ശക്തികൾ ഒന്നൊന്നായി ഇല്ലാതാകും. അതോടെ അവൻ നിഷ്ക്രിയനാകും. മറ്റെന്തെങ്കിലും പ്രതിവിധികൾ അയാൾ തേടിയാലോ? അതിനുള്ള കർമ്മമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്റെ ഹോമകുണ്ടത്തിനരികിൽ ഞാൻ കത്തിക്കാതെ സൂക്ഷിച്ചിരിക്കുന്ന മൂന്ന് വിളക്കുകളിലേക്ക് നാളങ്ങളായ ആ ശക്തിയെ ഞാൻ ആവാഹിക്കും. ശിവരാമന്റെ ദീപത്രയത്തിലെ വിളക്കുകൾ കെടുമ്പോ എന്റെ കളത്തിലെ വിളക്കുകൾ ഒന്നൊന്നായി തെളിയും. അതോടെ അവന്റെ ശക്തി ക്ഷയിച്ചിരിക്കും. അപ്പോ മാത്രമേ പൂജയിൽ നിന്നും ഊർമ്മളയെ നമുക്ക് വേർപെടുത്താനാവൂ. അല്ലെങ്കിൽ ഈ ഏലസ് ധരിച്ച് ശിവരാമന്റെ താവളത്തിൽ കയറിയാൽ ആ വിളക്കുകൾ കെടുത്താൻ സാധിക്കില്ലേ? യെസ്, പക്ഷേ അത് അത്ര നിസ്സാരമല്ല കുട്ടി. അവന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ മരണം സുനിശ്ചിതമാണ്. പരീക്ഷണം മാത്രമാണ്. ഞാൻ ഈ ഏലസമയം അകത്ത് കിടക്കാം. നീ ഇവിടെ വെയിറ്റ് ചെയ്യണം. വേണോ? വേണോ ഗൗതം? വേണം. അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് എന്താ നടക്കുന്നതെങ്കിലും അറിയാലോ. വാസുവിനെ കാണാനില്ല. പാൽക്കഞ്ഞി ഉണ്ടാക്കി ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത വെള്ളിയാഴ്ച വരും. ഉം
ഹലോ